നമ്മുടെ ചുറ്റുപാടും ഒരുപാട് നല്ല കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല, പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് അതിവിടെ പണിത് വെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെ കണ്ടിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലായിട്ടാണ് പ്രകൃതിയുടെ ആ ഒരു കാഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒരു പക്ഷേ അധികമാരും ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവില്ല. അതിന് കാരണം നമ്മൾ നമ്മുടെ ചുറ്റുഭാഗം ശ്രദ്ധിക്കാറില്ല എന്നാണ് അതിനർത്ഥം. നമ്മളെല്ലാവരും മൊബൈൽ ഫോണുകളുടെ പിന്നാലെയാണ്, അതിൽ കാണുന്ന കാഴ്ചകളുടെ പുറകെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നത് കേരളത്തിൽ വളരെ പ്രശസ്തരായിട്ടുള്ള രണ്ട് പേരാണ്. ഒന്ന് നമ്മുടെ നീർക്കോലി, നമ്മുടെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ധാരാളമായിട്ട് കാണാറുള്ള നീർക്കോലി. പലരെയും നമ്മൾ അവരുടെ ശരീരപ്രകൃതി വെച്ചിട്ട് പലരെയും കളിയാക്കാറുണ്ട്, നീർക്കോലി എന്ന് വിളിച്ച് പലരെയും കളിയാക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ്. രണ്ടാമതായിട്ട് നമ്മുടെ തവള, നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തും പറമ്പിലും പാടത്തൊക്കെ കാണുന്ന അവന്മാർ രണ്ടു പേരാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലെ പ്രധാനപ്പെട്ട രണ്ട് മുഖ്യ ആക്ടേഴ്സ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ കുളങ്ങളിലും വയലുകളിലും അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന നീർനിലങ്ങളിലുമാണ് ഇങ്ങനെയുള്ള ജീവജാലങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കാറുള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള നിലങ്ങളെല്ലാം നമ്മൾ മണ്ണിട്ട് നികത്തി അതിന് മുകളിലായിട്ട് പല ബിൽഡിങ്ങുകളും വീടുകളും പണിതതിൻ്റെ പേരിൽ പലയിടത്തും ഇന്ന് ഇതിൻ്റെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും ചില ആവാസ വ്യവസ്ഥകളിൽ ഇന്നും ഇവർ നല്ല രീതിയിൽ വസിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ ക്ലാസ്സുകളിലായിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു ചക്രം, റീസൈക്കിൾ ചക്രം എന്ന് പറഞ്ഞിട്ട് ഈ ജീവജാലങ്ങളുടെ ഭക്ഷണക്രമം ഉൾപ്പെടുന്ന ആ ഒരു രീതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുൽച്ചാടിയെ തവള കഴിക്കുന്നു, തവളയെ പാമ്പ് കഴിക്കുന്നു, പാമ്പിനെ പരുന്ത് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കുട്ടിക്കാല ഓർമ്മകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മളവരെ ആട്ടി അകറ്റാതെ അവരുടെ ഭക്ഷണത്തെ അവർക്ക് സ്വതന്ത്രമായി കഴിക്കാനുള്ള ഒരു സാഹചര്യം നമ്മളുണ്ടാക്കി കൊടുക്കുക. അവരെ യാതൊരു കാരണവശാലും നമ്മൾ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, പ്രയാസപ്പെടുത്താതിരിക്കുക. അവരുടെ ഭക്ഷണമാണ്, അപ്പോൾ അതിൽ നമ്മൾ കാര്യമായിട്ട് ഇടപെടേണ്ടതില്ല. അവളനൊരു നീർക്കോലി തിന്ന പതുക്കെ വരും, പതുക്കെ വരി കണ്ട നീർക്കോലി.
ഐറ്റിങ്ങൾ തീറ്റല്ലേ നമ്മള്. എന്താണ്ട എന്നെ നോക്കണ്, ഇഞ്ചി തവളന 100 രൂപ. അല്ല നീർക്കോലി രാമൻ 90 രൂപ. എന്തേ സ്റ്റെക്കായിക്കണ്. അടുത്ത കാഴ്ച അതിൽ നിന്നും വളരെ വേറിട്ട വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഈ ഒരു മരത്തിന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലാണ് ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. കുറച്ചുകൂടെ അടുത്തേക്ക് ഞാൻ പോയിട്ട് ആ ഒരു കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആ താഴെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു, വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനപ്പുറത്തായിട്ട് ഒരു കുളം തന്നെയുണ്ട്. നമ്മളതിൻ്റെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു സാധനം അതിന് മുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്കത് ക്ലിയറായിട്ട് കാണാനായിട്ട് സാധിക്കുക. തവളകളുടെ മുട്ടയാണത്. അവരുടെ പ്രജനനത്തിനായി എങ്ങനെയോ അതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു മുറുകി കയറിയിട്ടുണ്ട്. എങ്ങനെയാണാവോ പഹയ അതിൻ്റെ മുകളിൽ എത്തിയത്, എനിക്കും വലിയൊരു സംശയമാണത്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ളത് തവളയുടെ മുട്ടകളാണ്. അത് വിരിഞ്ഞ വെള്ളത്തിലോട്ട് ഓരോ കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ ഇറ്റിയിറ്റി വീണിട്ടാണ് അതിൽ വാൽമാക്രികൾ ഉണ്ടാവുന്നത്. വാൽമാക്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, തവളകളിടുന്ന മുട്ടകളിൽ നിന്നുണ്ടാകുന്ന ചെറിയ കുഞ്ഞുങ്ങളാണ് ഈ വാൽമാക്രി എന്ന് പറയുന്നത്. അത് പിന്നീട് അതിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് തവളകൾ രൂപപ്പെട്ട് വരണത്. ഇവിടെ മാത്രമല്ല കേട്ടോ, വേറെയുണ്ട്. അപ്പം എങ്ങനെയാണാവോ ഇതിനു മുകളിലേക്കൊക്കെ പിടിച്ച് കയറുന്നത്. എന്തായാലും അവന്മാരെ സമ്മതിച്ചേ മതിയാകും. അതുപോലെ തന്നെ ഇതിൻ്റെ സമീപ പ്രദേശത്ത് ധാരാളം ഇത്തരത്തിലുള്ള മുട്ടകൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു വാഴയുടെ കുലയിലൊക്കെ കാണുന്നുണ്ട്. എവിടെയൊക്കെയാണ് മുട്ടയിടുന്നതെന്ന് അവർക്ക് തന്നെ കൃത്യമായിട്ടൊരു നിശ്ചയമില്ലാത്തൊരു അവസ്ഥയാണ്. എന്തായാലും നമ്മുടെ പ്രകൃതിയിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. അതെല്ലാം നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുക.